ഹായ് ഫ്രണ്ട്സ്, പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേളയുടെ ഒരു എന്താണ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മേള നടക്കുന്ന തീയതി ഇവിടെ കാണാം നിങ്ങൾക്ക്, December 12. ഓക്കെ, ഈ ഒരു ഡിസംബറിലുള്ള അപ്പൊ ഈ ഡിസംബർ മാസത്തിൽ നടക്കുന്ന മേള എന്ന് പറയുന്നത് December 12. അപ്പോ എല്ലാ മാസവും എന്താണ് ഈ മേള ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു അപ്പോ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഒരേ സമയത്തായിട്ടാണ് ഈ ഒരു മേള നടക്കുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം, നമുക്ക് കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലാണ് ഉള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൽ നിങ്ങൾക്ക് കേരളത്തിന്റെ ആ ഒരു റീജിയൻ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ നിലവിലുള്ള ഡിസ്ട്രിക്ട്, ഇതിൽ എൻറോൾ ചെയ്തിരിക്കുന്ന ഡിസ്ട്രിക്റ്റിലൂടെ കാണാം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ ആണ്. അപ്പോ ഇനി പുതുതായിട്ട് ഏതെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ കാണിക്കും. ഇപ്പൊ നമുക്ക് കോട്ടയം ജസ്റ്റ് ഒന്ന് കാണിക്കാം. കോട്ടയത്തിൽ നിന്റെ ഇതുവരെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഇത്തരം കമ്പനികളൊന്നും ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഏതെങ്കിലും കമ്പനികൾ രജിസ്റ്റർ ചെയ്താൽ അത് എവിടെയാണ് കാണിക്കുക, ഈ ഒരു ഭാഗത്താണ് അത് കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നോക്കാൻ പറ്റും ഏതൊക്കെയാണ് വന്നത് എന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ പാലക്കാട് ഒന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇവിടെ പാലക്കാട് കാണാം. പാലക്കാടിലെ അത്യാവശ്യം ഒരു 49 ഓക്കെ കാറ്റഗറി ട്രേഡുകളൊക്കെ വിളിച്ചിട്ടുണ്ട്, 45. അപ്പോ ഇതില് എന്താണ് ഈ പറയുന്ന കേരള വാട്ടർ അതോറിറ്റി ഒറ്റപ്പാലം വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ ട്രേഡ് നെയിം നിങ്ങൾക്ക് ഇവിടെ കാണാം. പ്ലംബർ, ഫിറ്റർ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ എല്ലാം വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് IT 10th class ഇങ്ങനെയൊക്കെ യോഗ്യത ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപേക്ഷ നൽകാം. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി അപ്രന്റീസ്ഷിപ്പ് മേള എന്ന് പറയുന്നത് 5th class മുതലുള്ളവർക്കും അപേക്ഷ നൽകാന്നുള്ള ആ ഒരു അവരുടെ പ്രധാനമായുള്ള നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ വിവിധ ട്രേഡുകളൊക്കെ വരാം, വിവിധ കമ്പനികൾ വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് IT യോഗ്യത ഇല്ലാത്ത അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള മേഖലയിലൊക്കെ എന്താണ് ഒരു പക്ഷെ നിങ്ങൾക്ക് ചാൻസ് കിട്ടാം. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വെച്ചാല് അവിടെ വരുന്ന കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഓപ്ഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ട്രേഡ് ഇങ്ങനെ രണ്ട് കാറ്റഗറി ഒക്കെ ആയിട്ടാണ് ഈ ട്രേഡ് വരുന്നത്. അപ്പൊ അതില് ആ ഒരു ഇതിൽ ഇപ്പം വിളിച്ചിരിക്കുന്നൊക്കെ ഡെസിഗ്നേറ്റഡ് ട്രേഡ് ആണ്. അപ്പോ ഇതില് നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊക്കെ കമ്പനികളാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ജസ്റ്റ് BEML വന്നിട്ടുണ്ട്, പിന്നെ പാലക്കാട് സർജിക്കൽ ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ്, അങ്ങനെ ഓരോ കമ്പനികളോട് വന്നിട്ടുണ്ട്. TVS ഉണ്ട്, പിന്നെ സ്റ്റീൽ മാക്സ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെ വിവിധ കമ്പനികളിൽ നിങ്ങൾക്ക് അതിന്റെ വേക്കൻസിയും അതിന്റെ റൈറ്റ് സൈഡിൽ കാണാം. ഓക്കെ, അപ്പോ ഇത് ഇത്രയൊന്നും ആവില്ല, ഏകദേശം നമുക്ക് ഈ പറയുന്ന ഡിസംബറിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പം കൂടാം. അപ്പൊ നിങ്ങൾ ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഏതൊക്കെ കമ്പനികൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ആ കമ്പനി എയിം ചെയ്ത് നിങ്ങൾക്ക് മേളയിൽ പങ്കെടുക്കാം. ഇനി കോഴിക്കോട് ഒന്ന് ഞാൻ കാണിക്കാം. കോഴിക്കോട് അപ്പോഴത്തെ 2 VPK മോട്ടറിന്റെ മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അത് മെക്കാനിക് ഡീസലും മെക്കാനിക് മോട്ടോർ വെഹിക്കിളും ഇതൊക്കെ IT ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് 6 വേക്കൻസി ആണ്, 12 വേക്കൻസി ആണ്. അപ്പൊ ഇതിൽ പുതുതായി വേറെ കമ്പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴെയായിട്ട് ഇങ്ങനെ കാണിക്കും. ഓക്കെ, ഇതിൻ്റെ അടുത്ത് തൃശ്ശൂർ കാണിക്കാം. തൃശ്ശൂരും അത്യാവശ്യം നിലവില് കുറച്ച് വേക്കൻസി കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് കമ്പനികളൊക്കെ ഇതിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. എല്ലാവിധ ട്രേഡുകളും കാറ്റഗറി ഇതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഒരു ഒറ്റനവധി അപ്പോളോ ടയർ, അങ്ങനെ ഒരുപാട് കമ്പനികൾ വന്നിട്ടുണ്ട്, ഹൈഡ്രോളജി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വിചാരിക്കുന്ന കമ്പനി എന്നാണോ നോക്കിയിട്ട് നല്ല നിങ്ങൾ വിചാരിച്ച അപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയ കമ്പനിയൊക്കെ ഇതിൽ ഉണ്ടോ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്രന്റീസ്ഷിപ്പിന് പോകണോ പോകണ്ടോ എന്നൊക്കെ തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തലേന്ന് വരെ, അതായത് December 11 വരെ ഇതിനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അവർ ഇതിൽ എന്ത് ചെയ്യും, അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കമ്പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കും. ഇപ്പൊ നിലവിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല, ഇത് അപ്രന്റീസ്ഷിപ്പ് മേള ലൊക്കേഷൻ നിലവിൽ ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇതൊക്കെ December 1 ഒക്കെ കഴിയുന്ന സമയത്തേക്കായിരിക്കും, Second week കടക്കുന്ന സമയത്തായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിച്ച് ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന അവരുടെ കോർഡിനേറ്റേഴ്സിന്റെ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കും. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് അതുപോലെ അതിന്റെ വേക്കൻസി ആണ് ഈ ഒരു കാണുന്നത്. ഓക്കെ, അപ്പോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്രന്റീസ്ഷിപ്പ് മേള എവിടെ വെച്ചായിരിക്കും നടക്കുക എന്നുള്ളത് ഡീറ്റെയിൽസ് ഇതിന് താഴെ ആയിരിക്കും കൊടുക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സീരിയൽ നമ്പർ ഇതിന് താഴെ ആയിരിക്കും. അപ്രന്റീസ്ഷിപ്പ് മേള സെന്ററിന്റെ പേര്, അതിന്റെ ലൊക്കേഷൻ ഒക്കെ ഇവിടെ കൊടുക്കുക. അപ്പൊ ഇതൊന്നും നിലവിൽ കൊടുത്തിട്ടില്ല, ഇത് എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ നിങ്ങൾക്കൊരു 1st week കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോ അതിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് കുറച്ച് മുൻപ് തന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത ലാസ്റ്റിലേക്ക് 3 ദിവസമൊക്കെ മുൻപാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് മുൻപേ ചെയ്യാണ്, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മേള നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇതിന്റെ ഒരു അപ്ഡേഷൻ നമ്മളൊരു
ഡിസംബർ ഫസ്റ്റ് വീക്ക് കഴിയുന്ന സമയത്ത് നമ്മൾ വീണ്ടും ചെയ്യും ഈ വീഡിയോ അതിന്റെ സ്ഥലങ്ങളൊക്കെ കാണിച്ച്. അത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്യാം. അപ്പൊ ഇതിന്റെ കോർഡിനേറ്ററിന്റെ ഡീറ്റെയിൽ ഉണ്ടോ, നമ്പർ ഉണ്ടാവും, നമുക്ക് വിളിച്ച് അന്വേഷിക്കാനുള്ള ആ ഒരു നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഇതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതിന് മുകളിലായിട്ട് രജിസ്ട്രേഷൻ പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പൊ രജിസ്ട്രേഷനിൽ ജസ്റ്റ് നമ്മൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട്. കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ, ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. ഇപ്പൊ നമ്മൾ ഇത് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്റർ ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇവിടെയാണ്. അപ്പൊ ഇതിൽ വന്ന് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം ഓപ്പൺ ആയി വരും. ഇപ്പൊ നമുക്ക് എന്താണ്, ഇത് അവൈലബിൾ അല്ല. കാരണം ഞാൻ പറഞ്ഞു ഡിസംബർ ഒരു 6-7-8 ഒക്കെ ആകുമ്പോൾ ആയിരിക്കും ഇവർ അതിന്റെ ലിങ്ക് ഓപ്പൺ ആക്കുക. ഓക്കെ, ചിലപ്പോൾ അതിന് മുൻപേ ആക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ കയറി നോക്കിയാൽ മതി. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഞാൻ തരാം. അപ്പൊ ഇതിൽ കയറി നിങ്ങൾക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു ഡിസംബർ 6-7 എന്നുള്ള ഒരു ദിവസങ്ങൾ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്ത വീഡിയോ, അതായത് ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ലിങ്ക് ഓപ്പൺ അല്ല. ഇനി നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, അപ്രന്റീസ്ഷിപ്പ് മേള. അതിൽ ഞാൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അത് നോക്കാവുന്നതാണ്, വേണമെങ്കിൽ ജസ്റ്റ് റെഫറൻസിനായിട്ട് ജസ്റ്റ് നോക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്ക് ആയിരിക്കും കേട്ടോ വരിക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഹോം പേജിൽ പോകണമെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള എന്നുള്ള അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിന്റെ മാത്രം സെലക്ട് ചെയ്ത് വെച്ച ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇതിൽ ഇങ്ങനെ വന്നിരിക്കും, എന്തെങ്കിലും അപ്ഡേഷൻ വന്നാൽ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുകയും അതിനെ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളതും കൂടെ. എന്നാലും നമുക്ക് നമ്മുടെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. താങ്ക് യു.